ആണ് അതിൻ്റെ ഹൈലൈറ്റ് കേട്ടോ. ഭയങ്കര ഐ ക്യാച്ചിങ് ആയിട്ടുള്ള ഒരു ക്ലിയർ ക്ലച്ച് കവറാണ് കൊടുത്തിരിക്കുന്നത്. ലുക്ക് നോക്ക്, സെറ്റപ്പ് നോക്ക്, അപ്പുറത്ത് ഇപ്പുറത്ത് നോക്ക്, കൊള്ളാലേ. സോ ഗൈസ്, ഒരു എക്സ്ക്ലൂസീവ് നിങ്ങൾക്ക് തരാൻ വേണ്ടിയ ദ ബ്രാൻഡ് ന്യൂ 2025 TVS RR 310 ആണ് നമ്മളൊപ്പം ഇരിക്കുന്നത് കേട്ടോ. ഇൻ ഓൾ ഇസ് ഗ്ലോറി ദ ബോംബർ ഗ്രേ, ബ്യൂട്ടിഫുൾ ലുക്കിംഗ് അല്ലേ. വൺ ഓഫ് ദ ബെസ്റ്റ് കളേഴ്സ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഈ BMW-ലൊക്കെ കൊടുക്കുന്ന ഒരു പ്രത്യേക തരം, ചിലർ പ്രൈമർ ആണെന്ന് പറയും, പക്ഷേ വൺ ഓഫ് ദ ബെസ്റ്റ് ലുക്കിംഗ് മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കളറാണ് ഈ ഗ്രേ. ആഡോ ഗ്രേ ആണ്, പക്ഷേ TVS കോൾസ് ഇസ് ബോംബർ ഗ്രേ. സോ ഈ 2025 TVS RR 310 എന്തൊക്കെ വ്യത്യാസങ്ങളാണ് വന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. സോ നമുക്ക് ഇവിടെ തുടങ്ങി. ഇതാണ് അതിൻ്റെ ഹൈലൈറ്റ് കേട്ടോ. ഭയങ്കര ഐ ക്യാച്ചിങ് ആയിട്ടുള്ള ഒരു ക്ലിയർ ക്ലച്ച് കവറാണ് കൊടുത്തിരിക്കുന്നത്. ഇതേ നോക്ക്, കണ്ടില്ല, സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്യട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കോമ്പോണൻസ് ഒരു എക്സാമ്പിൾ കാണിച്ചുതരാം, നോക്കിക്കോ. നോക്ക്, റൊട്ടേറ്റ് ചെയ്യണ കണ്ടില്ലേ, സെറ്റപ്പ് അല്ലേ. ഫ്രം ഫാക്ടറി ആണ് ഇത് പ്രൊവൈഡ് ചെയ്തേക്കുക. അപ്പോൾ അതിൻ്റെ ആഡഡ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ഓയിൽ സ്കോട്ടേഴ്സ് ആണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഓയിൽ ലൂബ്രിക്കേഷൻ സ്കോട്ട് ചെയ്യില്ല, അതൊക്കെ പ്രോപ്പർലി ഡിസൈൻഡ്. ആഫ്റ്റർ മാർക്കറ്റ് കിറ്റ്സ് ഇതൊക്കെ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം വരാൻ പോണേന്ന് പറഞ്ഞാൽ അത് പ്രോപ്പർ ലൂബ്രിക്കേഷൻ പ്രൊവൈഡ് ചെയ്യില്ല, കുറച്ചൊക്കെ ഇഷ്യൂസൊക്കെ ക്രിയേറ്റ് ചെയ്യുക. പക്ഷേ ഇത് വെൽ ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്, ലീക്സ് ഉണ്ടായില്ല, മാത്രമല്ല ആൻറ്റി ഫോഗിങ് കൂടിയുണ്ട്. ചിലതൊക്കെ പെട്ടെന്ന് മിസ്റ്റിങ് പോലെ വരും, ഇതിന് ആ പ്രശ്നമൊന്നുമില്ല. മാത്രമല്ല വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഇത് കവേഴ്സ് അണ്ടർ ഇൻഷുറൻസ്. ക്രാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് പാർട്ട് നമ്പറുള്ള അണ്ടർ ഇൻഷുറൻസ് നമുക്ക് ഈസിലി റീപ്ലേസ് ചെയ്യാനും പറ്റുന്ന ഒരു പ്രോഡക്റ്റും കൂടി ആയിട്ട് കൊടുത്തത്. അടിപൊളിയായിട്ടുള്ള കൊടുത്തത് വണ്ടിയുടെ എൻറ്റയർ ലുക്ക് തന്നെ മാറിയല്ലേ. സെറ്റ് കുറച്ചുകൂടി പ്രീമിയം ആയിട്ടുള്ള മോട്ടോർ സൈക്കിളായിട്ട് ഇത് തോന്നുന്നു കേട്ടോ. ഇപ്പം പിന്നത്തെ മെയിൻ ഹൈലൈറ്റ് ഈ എയറോ ഡൈനാമിക് വിംഗ്ലെറ്റ് ആണ് കേട്ടോ. ജസ്റ്റ് ഫോർ ലുക്സ് അല്ല, ഇത് ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു പ്രോപ്പർ വിംഗ്ലെറ്റ് ആണ്. കൊടുത്തിരിക്കുന്ന ഡിസൈൻ കണ്ടില്ലേ, ഈ ഡിസൈൻ കണ്ടോ, ഒരു അടിയിലോട്ട് പോയിട്ട് മുകളിലോട്ട് പോകണ ഒരു ഡിസൈൻ, പ്രൊട്രൂഷനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഒരു വാക്യൂം ക്രിയേറ്റ് ചെയ്യുക, അത് ഡൗൺ ഫോഴ്സ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഏകദേശം 150+ km ഒരു 3 kg ഓഫ് ഡൗൺ ഫോഴ്സ് ഓൺ ദ ഫ്രണ്ട് ടയറാണ് കൊടുക്കുന്നത്. അപ്പോൾ ബ്രേക്കിങ്ങിൽ സ്ട്രേറ്റ് സ്പീഡിലൊക്കെ നിങ്ങൾക്ക് നല്ല ഹാൻഡ്ലിംഗ് ആണ് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. നല്ല ബെറ്റർ ഫ്രണ്ട് ആൻഡ് ഫീഡ്ബാക്ക് ആയിരിക്കും ഇത് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. കൊള്ളാല സാധനം, കാണാൻ അടിപൊളിയുണ്ട്, രണ്ട് സൈഡിലും വലിച്ചിട്ടുണ്ട്. ലുക്ക് നോക്ക്, സെറ്റപ്പ് നോക്ക്, അപ്പുറത്ത് ഇപ്പുറത്ത് നോക്ക്, കൊള്ളാലേ. വിത്ത് ദാറ്റ് ബോംബർ ഗ്രേ ലുക്ക് സോ ഗുഡ്. പിന്നെ ഞാൻ പറഞ്ഞു, സെഗ്മെൻറ്റിൽ ഏറ്റവും ബെസ്റ്റ് ടയേഴ്സാണ് പ്രൊവൈഡ്. മിഷലിൻ്റെ റോഡ് 5 ടയേഴ്സ് ആണ്. വെറ്റ് ഗ്രിപ്പ്, റോഡ് ഗ്രിപ്പ്, ഡ്രൈ ഗ്രിപ്പ് എല്ലാം കൂടി ഓവറോൾ വൺ ഓഫ് ദ ബെസ്റ്റ് ടയേഴ്സ് യു ക്യാൻ ബൈ ഇൻ ഇന്ത്യ. സ്റ്റാൻഡേർഡ് ആയിട്ടാണ് ഇത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് കുറേ ഇലക്ട്രോണിക്സ് കൊടുത്തിട്ടുണ്ട്, ഇവിടെ തന്നെ ക്രൂസ് കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഹൈവേസിലൊക്കെ ഇപ്പോൾ ബാംഗ്ലൂർ സേലം റോഡിലൊക്കെ ഓടിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ബട്ടൺ ടാപ്പ് ചെയ്താൽ വിത്തൗട്ട് ത്രോട്ടിൽ ഇൻപുട്ട് കൊടുക്കാണ്ട് ഒരു സെറ്റ് സ്പീഡ് 70-80 നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്പീഡിൽ സെറ്റ് ചെയ്ത് ഓടിക്കാൻ പറ്റും. ആ സ്പീഡ് കൂട്ടാൻ, ത്രോട്ട് തിരിക്കാണ്ട് തന്നെ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും, കൂട്ടാനും കുറയ്ക്കാനും പറ്റും. പിന്നെ അതേ കണ്ടോ, വൺ ഓഫ് ദ ബെസ്റ്റ് ക്വിക്ക് ഷിഫ്റ്റേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ബൈലാറ്റർ ക്വിക്ക് ഷിഫ്റ്റ് എന്നാണ് പറയുന്നത്. ക്ലച്ച് പിടിക്കാൻ നിങ്ങൾക്ക് അപ് ഷിഫ്റ്റും ഡൗൺ ഷിഫ്റ്റും ചെയ്യാൻ പറ്റും. ഒരു പുഷ് പുൾ സെൻസറാണ് കേട്ടോ, അത് നമ്മൾ അപ് ഷിഫ്റ്റ് ചെയ്യുമ്പോഴേക്കും അത് കുറച്ച് നേരത്തേക്ക്, കുറച്ച് മില്ലി സെക്കൻഡേക്കും ഇഗ്നിഷൻ ആൻഡ് ഫ്യൂലിംഗ് കട്ട് ചെയ്യുന്ന, അപ്പോൾ ട്രാൻസ്മിഷൻ്റെ ലോഡ് മാറിയിട്ട് നമുക്ക് ഈസിലി അടുത്ത ഗിയറിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അതിനുള്ള സെൻസറൊക്കെയാണ് കേട്ടോ ഇത് കൊടുത്തത്. ഒരു പുഷ് പുൾ, ബേസിക്കലി ഒരു പുഷ് പുൾ സെൻസറ, പക്ഷേ ഭയങ്കര മില്ലി സെക്കൻഡ്സിൽ അത് ഇത് വർക്ക് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് ബട്ടറി സ്മൂത്ത് ആയിട്ടുള്ള അപ് ഷിഫ്റ്റും ഡൗൺ ഷിഫ്റ്റും ചെയ്യാൻ പറ്റുന്ന. ഈ KTM മോട്ടോർ സൈക്കിൾസൊക്കെ അത്ര സെറ്റപ്പുള്ള ക്വിക്ക് ഷിഫ്റ്റിലാണ് കൊടുത്തത്, പക്ഷേ ഇത് അടിപൊളി ബട്ടറി സ്മൂത്ത്, ബെസ്റ്റ് ഇൻ അണ്ടർ 500 cc ഓടിച്ചിരിക്കുന്ന ക്വിക്ക് ഷിഫ്റ്ററാണ് ഇത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ എഞ്ചിൻ കേട്ടോ, 312 cc ലിക്വിഡ് കൂൾ സിംഗിൾ സിലിണ്ടറാണ് കൊടുത്തിരിക്കുന്നത്. ഒരു റിവേഴ്സ്ഡ് ഇൻക്ലൈൻഡ് എഞ്ചിൻ, ഇതിൻ്റെ സിലിണ്ടറിൻ്റെ കുറച്ചൊന്ന് ചരിച്ചാണ് വെച്ചിരിക്കുന്നത്. സാധാരണ മോട്ടോർ സൈക്കിളിൻ്റെ ഒക്കെ പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും, ഇത് കുറച്ച് സ്ലാൻഡ് ആക്കിയാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അവർക്ക് ലോങ്ങർ സ്വിംഗ് ആം ഉപയോഗിക്കാൻ പറ്റും. ലോങ്ങർ സ്വിംഗ് ആം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വീൽ ബേസ്, വണ്ടിയുടെ ബാക്ക് ആക്സിലർ, ഫ്രണ്ട് ആക്സിലർ ലെങ്ത് കൂടിക്കഴിഞ്ഞാൽ സ്റ്റേബിൾ, ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റി കൂടും, പക്ഷേ ലെഫ്റ്റ് ടു റൈറ്റ് ഡയറക്ഷൻസ് കുറച്ച് മോശമോ. അത് കോമ്പാക്ട് ചെയ്യാൻ വേണ്ടി എഞ്ചിൻ, ഈ സിലിണ്ടർ, ഈ എഞ്ചിൻ കുറച്ച് ടിൽട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ വീൽ ബേസ് ഷോർട്ടറാക്കാൻ പറ്റും, പക്ഷേ അവർക്ക് ലോങ്ങർ സ്വിംഗ് ആം ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇൻ ഷോർട്ട് പറയുകയാണെങ്കിൽ, ലോങ്ങർ വീൽ ബേസിൻ്റെ സ്റ്റെബിലിറ്റിയും കിട്ടുന്ന ഒരു ഷോർട്ടർ വീൽ ബേസിൻ്റെ ഹാൻഡിലിംഗ് കിട്ടുന്ന കേട്ടോ. സെറ്റപ്പ് നോക്കുക, എഞ്ചിനീയറിംഗ് സൈഡ് പഴയ RR 310 സിമിലർ തന്നെ, എഞ്ചിനീയറിംഗ് സൈഡ് ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഇവിടെ. പിന്നെ വന്നിരിക്കുന്ന ചേഞ്ച് എന്ന് പറഞ്ഞാൽ, ബ്രേക്ക് ആൻഡ് ക്ലച്ച് ലെവേഴ്സ് ഇപ്പോൾ അഡ്ജസ്റ്റബിൾ ആണ് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള 4 steps ഓഫ് അഡ്ജസ്റ്റബിലിറ്റി കൊടുത്തിട്ടുണ്ട്. കണ്ടാ, നമുക്ക് ഇഷ്ടമുള്ള പൊസിഷൻ വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അവിടെ ഫിംഗേഴ്സിൻ്റെ റീച്ച് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. എൻ്റെ ഒപ്പീനിയനിൽ എല്ലാ മാനുഫാക്ചറേഴ്സും ഇങ്ങനത്തെ അഡ്ജസ്റ്റബിലിറ്റി കൊടുക്കണമെന്ന് കേട്ടോ എൻ്റെ ഒരു ഒപ്പീനിയൻ. പിന്നത്തെ ഒരു ഹാർഡ്വെയർ ചെയ്ഞ്ച്, ഇതൊരു ബിഗർ എയർ ബോക്സാണ് കൊടുത്തിരിക്കുന്നത്. മോർ എയർ ഇൻ ടു ദ സിലിണ്ടർ കൊടുക്കാൻ വേണ്ടി, മോർ എയർ ഫ്യൂൾ മിക്സ്ചർ ഇൻ ടു ദ സിലിണ്ടർ കൊടുക്കാൻ വേണ്ടിയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ മോർ ഓക്സിജൻ പ്ലസ് മോർ ഫ്യൂൽ മേക്സ് മോർ പവർ.
അതിൻ്റെ റിസൾട്ട് കൊണ്ടാണ് ഈ എഞ്ചിൻ സിമിലർ 312 സി സി എഞ്ചിൻ ആണ്, പക്ഷേ ഇപ്പോൾ 38 PS 29 ന്യൂട്ടൺ മീറ്റർ ഓഫ് ടോക്ക് ആണ് ഈ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇൻസെയിൻ ഫോർ എ 300 CC മോട്ടോർ സൈക്കിൾ കേട്ടോ. അടിപൊളി സ്പെക്സ് ആണ് ഇപ്പോൾ ഇത് വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് ഓടിച്ചിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കും കൂടി ഞാൻ പറയട്ടെ. ഇപ്പം ഞാൻ ഓടിക്കുന്നില്ല, ഇത് ഞാൻ ട്രാക്കിൽ കൊണ്ട് ഓടിച്ചിട്ട് ഇതിൻ്റെ കംപ്ലീറ്റ് ഫീഡ്ബാക്ക് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിക്കോട്ടോ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ രണ്ട് വേരിയൻസ് അവൈലബിൾ ആണ്. ബി ടി ഒ ബിൽഡ് ടു ഓർഡർ ചെയ്ത ഡൈനാമിക് ഡൈനാമിക് പ്രോ കിറ്റ് നിങ്ങൾക്ക് ഇതിൽ ചൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അതെന്താണെന്നുള്ള ഡീറ്റെയിൽസ് ഞാൻ മുമ്പത്തെ ഒരു വീഡിയോ പറഞ്ഞിട്ട് അത് കയറി ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക. നമ്മൾ ട്രാക്കിൽ ഇതുകൊണ്ട് ഓടിക്കുമ്പോൾ ഇതിൻ്റെ ഫുൾ ഓപ്ഷൻ വേർഷൻ ആയിരിക്കും. അതിൻ്റെ RT DSC എന്ന് പറഞ്ഞാൽ ഡ്രൈവ് സ്റ്റൂൺ ഡൈനാമിക് സ്റ്റെബിലിറ്റി കൺട്രോളുള്ള വേരിയൻ്റായിരിക്കും ഓടിക്കാൻ പോകണം. കുറേ അക്രമം കാണിച്ചാൽ അതിൽ കുറേ കൂടി സംഭവങ്ങളുണ്ട്. അത് വീലി കൺട്രോൾ ഉണ്ടാകും, കോർണറിങ് ക്രൂസ് കൺട്രോൾ ഉണ്ടാകും, അങ്ങനെ കുറേ ഫീച്ചേഴ്സ് ഉള്ള പാക്ഡ് ആയിട്ടുള്ളൊരു മോട്ടോർ സൈക്കിൾ കൂടിയാണ്. അതൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്ത കംപ്ലീറ്റ് വീഡിയോ വരുന്നത്, സ്റ്റേ ട്യൂൺഡ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞു ഈ ബോംബ ഗ്രേ കളർ അടിപൊളി കളർ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഇതിൻ്റെ ലുക്സ് എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ ലുക്സ് ആണ് വണ്ടി കൂടെ, ഭയങ്കര ബ്യൂട്ടിഫുൾ ലുക്ക്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഇതിൻ്റെ ലുക്സ് കാണാൻ വേണ്ടി. എല്ലാ ഡയറക്ഷനിലാണെങ്കിലും ഭയങ്കര ഷാർപ്പായിട്ടിരിക്കുന്നതിന് വേണ്ടി അല്ലേ. സോ ഈ TVS RR3 പ്രൈസ് സ്റ്റാർട്ട് 2.75 lakhs ആണ്. ഇത് ബോംബ ഗ്രേ, ഇതിന് എക്സ്ട്രാ 5000 ആണ്. പിന്നെ ക്വിക് ഷിഫ്റ്റർ വെക്കുന്നുണ്ട്. എല്ലാം കൂടി കൂടി വരുമ്പോഴേക്ക് ഏകദേശം 2.97 lakhs എക്സോറും കൊച്ചിയാണ് കേട്ടോ ഈ വണ്ടിയുടെ പ്രൈസ് വരുന്നത്. ഇതിൻ്റെ എക്സോസിനോടും കൂടി ഞാൻ കഴിപ്പിച്ചതരാം. വൺ ടെസ്റ്റ് സ്റ്റാർട്ടാണ്, ഒന്ന് ടാപ്പ് ചെയ്താലും വണ്ടി സ്റ്റാർട്ടാവും. ആ ക്ലച്ച് റൊട്ടേറ്റ് ചെയ്യാനില്ലേ, സെറ്റപ്പ് നോക്കണേ. ഫസ്റ്റ് ഓൺ ആൻ ഇന്ത്യൻ മാനുഫാക്ചർ കൊണ്ടുവന്നിരിക്കുന്ന TVS ആണ് കേട്ടോ. മെയിൻ ഫസ്റ്റ് അങ്ങനത്തെ സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന TVS ആണ്. കൊള്ളാലേ, എങ്ങനെയുണ്ട് സാധനം. മാത്രമല്ല വേറൊരു ചേഞ്ച് പറഞ്ഞാൽ ഇതിൻ്റെ ബാർ ആൻഡ് വെയ്റ്റ്സിൻ്റെയൊക്കെ സൈസ് കുറച്ച് വലുതാക്കിയിട്ടുണ്ട്, വൈബ്രേഷൻ ഡാമ്പ് ചെയ്യാൻ വേണ്ടി. മാത്രമല്ല ഇൻസൈഡ് ദ ടാങ്കിലാണെങ്കിൽ കുറച്ചും കൂടി എക്സ്ട്രാ പാഡിംഗ് ഒക്കെ കൊടുത്തതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് കേട്ടോ. ഈ ഇതേ അപ്ഡേറ്റ് RTR 312 കൊണ്ടുവന്നിട്ട് ആ സെയിം അപ്ഡേറ്റ് ഈ മോട്ടോർ സൈക്കിളും വന്നിട്ടുണ്ടാവും എന്ന് എൻ്റെ ഒരു പ്രതീക്ഷ കേട്ടോ. അതുകൊണ്ട് ബെറ്ററായിട്ട് റിഫൈൻമെൻറ്റ്, ബെറ്ററായിട്ട് വൈബ്രേഷൻ ഡാമ്പിനി ഒക്കെ പ്രൊവൈഡ് ചെയ്ത ഒരു വെഹിക്കിളും കൂടിയാണ് ഈ RR 312. സോ ഇതായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഡൂ കമൻറ്റ് ഡൗൺ ബിലോ. ഇതെല്ലാം നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ 24th പോസ്റ്റ് ചെയ്യുന്നത്. 24th and 26th of September വണ്ടി വീഡിയോ പോസ്റ്റ് ചെയ്യും കേട്ടോ. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ ബിലോ. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.